പറഞ്ഞ പെരുന്തച്ഛനൊക്കെ കഴിഞ്ഞു. അപ്പം വീണ്ടും മനോജിനെക്കുറിച്ച് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നു, ആസ്വാദകർ ചർച്ച ചെയ്യുന്നു. മനോജ് യഥാർത്ഥത്തിൽ ഉരുത്തിരിയായിരുന്നു. മനോജിൻ്റെ തുടക്കമായിരുന്നു വളരെ തുടക്കം. എല്ലാവർക്കും ഒന്നെങ്കിൽ പേടി അല്ലെങ്കിൽ പരിഹാസം, അത് രണ്ടുമല്ലാതെ ഇത്തിരി സ്നേഹം, അത് സർഗം. സർഗം ഹരിഹരൻ എങ്ങനെയാണ് ഈ നടനെ കണ്ടെത്തിയത്? പെരുന്തച്ഛൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുമ്പിലുള്ള വാതായനം? അത് മാത്രമാണ്. സാറ് പിന്നെ ഒരു ചിത്രഭൂമിയിൽ ആക്കാലത്ത് ചിത്രഭൂമിയിൽ എഴുതി എങ്ങനെ ഇദ്ദേഹത്തെ കണ്ടെത്തി എന്നുള്ള സാറ് തന്നെ എഴുതി. പെരുന്തച്ഛൻ എന്ന സിനിമ കണ്ടപ്പോഴാണ് മനോജ് കെ ജയനെ കുട്ടന്തമ്പുരാനാക്കാമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചതെന്ന് ക്ലിയറായിട്ട് എഴുതിയിരുന്നു. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് ആ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ വർഷം, പക്ഷേ അതിനേക്കാളും വലിയൊരു അവാർഡ് എനിക്ക് ഫീൽ ചെയ്തത്, ഇത് ഞാൻ 3 റിഹേഴ്സൽ കഴിഞ്ഞു. ഹരൺ സാർ ക്യാമറയ്ക്ക് പുറകിലിരിപ്പുണ്ട്, ഷാജി സാർ ക്യാമറ ചെയ്യുന്നു. 3 റിഹേഴ്സൽ കഴിഞ്ഞപ്പം സാറിൻ്റെ തൊണ്ടയടറി, സാറിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു, ടേക്ക് ഒരു എടറി ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അത് എനിക്ക് അത് കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു പോയി, സാറിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഈ സീനെടുത്ത്. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് സാറിൻ്റെ ആ കണ്ണ് നിറഞ്ഞ സാറ് ടേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഷോട്ട് എൻ്റെ മനസ്സിൽ പോകുന്നു. കുട്ടൻ തമ്പുരാൻ എന്നുള്ള കഥാപാത്രത്തെ മനോജ് എങ്ങനെ ആവാഹിച്ചു തന്നിലേക്ക്? പക്ഷേ ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് അകത്ത് ഒരുപാട് നല്ല പാട്ടുകൾ മറ്റ് രംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മനോജിൻ്റെ ആ കഥാപാത്രം ഇങ്ങനെ വേറിട്ട് നിൽക്കുകയാണ്. മനോജിൻ്റെ കഥാപാത്രം പ്രസരിപ്പിച്ച ആ തീഷ്ണതയാണ് ഒരുപക്ഷെ ആ സിനിമേനെ മുമ്പോട്ട് നയിച്ചതിൻ്റെ എഞ്ചിൻ, ലോക്കമോട്ടി. എനിക്കറിയില്ല സാറ്, മിറാക്കളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഞാനതൊന്നും ഇതുപോലൊക്കെ ഉള്ള വളരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ രസകരമായിട്ട് പോകാൻ, അതിൻ്റെ ആ നോട്ടമൊക്കെ ആ കീഴ്പോട്ടൊക്കെ ഉള്ളൊരു നോട്ടം, ആ നോട്ടവും ഇയാളെ കൈയും കാലും നീട്ടി വലിച്ച് നടക്കാവുള്ളൂ. എവിടെയെങ്കിലും പോയി ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ ചാരിയൊന്നും ഇരിക്കില്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. ബീഡി പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ ഇത്ര എത്തിക്കാവുള്ളൂ, ഇത്ര വെച്ചാൽ സാറ് ഏ റോങ് കട്ട് ഇത്രയും ഇങ്ങനെ പിടിക്കും, ഒരു 3 ഇഞ്ച് ഈ ഒരു കനത്തിൽ പാടുള്ളൂ. ബീഡി എടുത്ത് എടുത്തു കഴിഞ്ഞാൽ മൂക്കി കൂടെ പോകണം, വായി കൂടെ വിടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനറിസമുള്ള നമ്മുടെ കയ്യിലും നിൽക്കുന്നല്ലേ. എന്നെപ്പോലൊരു പുതുമുഖത്തിനൊന്നും ഒരിക്കലും കയ്യെത്തി പിടിക്കാൻ നോട്ടൊക്കെ ഒരു പക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു കഥാപാത്രം ഇതുപോലെ ശരൺ സാർ പറഞ്ഞു തന്നിട്ടുള്ള മാനറിസംസ് അങ്ങനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തു, കാരണം ജീവിച്ചിരുന്ന ക്യാരക്ടർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാരക്ടർ അതുകൊണ്ട് അതിന് ഭയങ്കര ഒരു ജീവനുണ്ട്, ഈ ക്യാരക്ടർ ജീവിച്ചിരുന്ന ആളാണ് മനോജ്. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ശേഷം പിന്നീട് ഈ സിനിമ കണ്ടപ്പോൾ മനോജിന് എന്താ തോന്നിയത്? ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നുണ്ട്. ഞാൻ തന്നെയാണോ കാരണം എന്നാന്ന് വെച്ചാൽ എന്നിൽ ഇപ്പം ആവാഹിച്ചത് എന്നിൽ നിന്നാണ് സാറ്, എന്നിൽ നിന്ന് എന്തോ ആവാഹിച്ചെടുത്തോണ്ട് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സാധാരണക്കാരൻ കാണുന്നവരെ കാണുന്നു, ഇത് എങ്ങനെ ഈ ക്യാരക്ടർ, എന്തൊരു ക്യാരക്ടറാണ്. ഞാനന്ന് ഈ സിനിമ ചെയ്യുമ്പോൾ ഒന്നും ഞാൻ അത്ര സീരിയസ് അല്ല, ഈ പറയുമ്പോൾ ചെയ്യുന്നതല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും വിനീതും കൂടെ ഭയങ്കര തമാശകളും ചിരിയും കളിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില ആക്ടേഴ്സൊക്കെ ഇല്ലേ, ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറെ മിണ്ടില്ല, പിന്നെ ആ കഥാപാത്രം നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ചിരിക്കാതിരിക്കുക വല്ലതും ഒക്കെ വായിച്ച് ആ കോൺസെൻട്രേഷൻ വെറും ജാടയാണ്. അതൊന്നും എനിക്കതിനൊന്നും വലിയ കാര്യമൊന്നും തോന്നില്ല, ചിലർ പറഞ്ഞിട്ട് ഞാൻ ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നെ ഒരു 4 മാസം ആ കഥാപാത്രമായി തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു. അല്ല, അത് ചില ക്യാരക്ടർ ഈ സിനിമ കഴിഞ്ഞ് 10-40 ദിവസം ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. അതല്ലാതെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മളപ്പം മാറിയിരിക്കണം, അതാണ് ആക്ടർ. അല്ലാതെ അത് തന്നെ പിടിച്ചോണ്ട് നടക്കുന്നതൊന്നും വലിയ സംഭവമൊന്നുമില്ല. ആക്ഷൻ പറയുമ്പോൾ മാത്രം കൊടുക്കാൻ കഴിയുന്നതാണ് ഒരാക്ടർ എന്ന് പറയുന്നത്. അല്ല, അതിന് മുമ്പ് പക്ഷേ മനോജിൻ്റെ മാത്രം പ്രത്യേകത അത് എന്നതറിയോ, ഈ മനസ്സ് റിലാക്സ് ആയിരിക്കും. ഞാൻ കണ്ടുപിടിച്ചതാണ് ഫുൾ റിലാക്സ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്ത പരിപാടി ഫുൾ ടൈം കോമഡി ആയിരിക്കും, അല്ല ഞാനതും പിടിച്ചോണ്ട് ഇങ്ങനെ കുട്ടൻ തമ്പുരാൻ. തമാശയാണ് മനോജൻ്റെ ഒരു കവചം. അത് നമ്മൾ തമാശകൾ ഉണ്ടാക്കുക, ആരെയെങ്കിലും കളത്തുക, ആരെയെങ്കിലും കളിയാക്കുക, ഒരുത്തനെ കിട്ടിയല്ല അവനെ റെഡിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ. ഓണൻ ബ്രോട്ടപ്പിൻ കോട്ടയമാണല്ലോ, പിന്നെ വേറെ എവിടെ പോകണം? പിന്നെ എവിടെ പോകണം? ഈ തമാശയുടെയും കളിയാക്കലിൻ്റെയും ഹാർവാർഡ് സർവകലാശാലയല്ലേ കോട്ടയം? ഉയ്യോ, ഭയങ്കര കുഴപ്പക്കാരല്ലേ.